हेलो फ्रेंड्स, वेलकम बैक टू अंकुस किचन। इन नम्बर रेसीपी आई कुछ कुरुला मंदी रेसीपी नमुक प्रिपेर एने प्रिपेर नोक आदमी या वाइट सला रईसा इरूटी एम एल कपि मू कपरान प्रिपेर वेक नमुकमें कुर्त व मू कप अरी नाइट कहियम कुर्कान वह अड़ता चिकन आरीनेटान या मुका को चिकन अत्यावश्यम वाली पीसाइट कट्टा इन चीस कट्टी अगले नाम फोर्को पपड़ कुति एंकों कुति एरी मसाल कैरा वेट हॉलस एल पीससल अगे नमुक चिकन ई रईस वह ना वेवच्चे अब कुछ स्पाइस पट ग्राबू बेली तकोल ऐल उणी नार आदमी बेलीसू रु कष्ण पट अटक और स्टार अनीस इन उणी नार अब मिस्सा अर फ्लैवर मंद आवश्यक इन ऐल के ग्राबू इटक अड़ेट ना चेक चिकन मैगी क्यूबसा इला सूपर मार्केट नमु वाइक कौर क्यूब या वे आड्डी अब पड़ी चेक टेबिस्पू नार नीर चेतर काल कप सणफ्लोर ओइल आवश्यक उपड़ा मैगी क्यूबस कुछ उप अब अड्जस्ट वे उपड़ा वेट പിന്നെ വെള്ളം അധികം ഉണ്ടായണ്ട് നല്ലതുപോലെ ഉപ്പ് ആവശ്യമുണ്ട്। ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക। ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ ചിക്കന്റെ ആ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്। ഒന്ന് അടച്ച് വെക്കുക। വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക। चिकन वेविक वे वेटे शेष नमुक अरी वेविक वे मेटें अड़व ना वेविक और मुका वेव आवे नमु चिकन पीसस् अल को चिकन पीसस् अत्यावश्यम वेट इन नाम आदमी वेल को अब रईस कौर वे टेस्ट अदरी मे इनिदे नमुक कहुगि वृत् अरी अरी मुका वेव आया मूँ कम नाम दम चेदा अड़ नमुक चिकन पीसस् मसाल आड् या टेबिस्पून काश्मीर चिली पौडर आड्डी मुका टेबिस्पून मंदी मसाल मुका टेबिस्पून കുരുമുളക് പൊടി ഫ്രഷ് കുരുമുളക് ആട്ട് ഫുൾ ആയിട്ടുള്ളത് ഒരു 1 ടേബിൾസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് 1 ടേബിൾസ്പൂൺ പിന്നെ ഒരു മാഗി ക്യൂബും കൂട ഇതിലേക്ക് ചേർക്കുക। അതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം। ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക। നമ്മുടെ റൈസ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്। നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം। ആ റൈസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്। ഒരു 90% ഓളം വെന്താ മതിയാവും। ഇനി നമ്മൾ ദം ചെയ്ത് എടുക്കാനാണ്। ഇനി ഇത് കോരി എടുക്കണം। ഞാൻ ഇവിടെ അരി ഊറ്റി എടുക്കാനാണ് ചെയ്യുന്നത്। അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക। അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം। ഇത് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല। കാരണം നമ്മൾ വെള്ളത്തിൽ ഇട്ട് മുക്കാൽ ഭാഗത്തോളം വെന്തതാണ്। ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയ മാത്രം മതിയാവും। ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്താ മതിയാവും। ഒരുപാട് സോട്ട് ചെയ്താൽ നമ്മുടെ മസാലപ്പൊടി ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്। അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്। നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്। ഈ ഒരു പരുവ ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം। ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റൈസ് സെറ്റ് ചെയ്യാനാണ്। നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം।
നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ക്വാണ്ടിറ്റിയാണ് ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റൈസിന് ഇടയ്ക്ക് ഒരു യെല്ലോയിഷ് കളർ കിട്ടും, അതിനുവേണ്ടി മാത്രമാണ് അത് ചേർക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പച്ചമുളകാണ്, ഫ്രഷ് പച്ചമുളക് ഇതിലേക്ക് ഇറക്കി വെക്കുക. അത് ദം ചെയ്യുമ്പോൾ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ മന്തിക്ക് കറക്റ്റ് ടേസ്റ്റ് കൊടുക്കും. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കനൽ കഷ്ണം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയോ നെയ്യോ എന്തായാലും മതിയാവും. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ മന്തിയിലോട്ട് ഇറങ്ങും. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. ഇനി നമ്മളിത് ദം ചെയ്യാൻ പോവാണ്. ദം ചെയ്യാനായിട്ട് ഒരു പഴയ തവ ഏതെങ്കിലും എടുക്കുക. അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാത്രം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ദം ചെയ്തതിന് ശേഷം എടുക്കുക. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ആ ഒരു സ്മോക്കി ഫ്ലേവറും പച്ചമുളക് റൈസിലിരുന്ന് വെന്തതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. എല്ലാവർക്കും എളുപ്പമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? ഈ ഡിഷ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. സീ യു അഗൈൻ വിത്ത് അനദർ റെസിപ്പി. താങ്ക് യു.